രാത്രി എല്ലാ ദിവസവും ചെല്ലുന്ന ഒരു അറബിയുണ്ട് അൽ ഐനിൽ. ഞാൻ ഒരിക്കൽ ആ മനുഷ്യനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ തടി കൂടിയിട്ട് ഒരിക്കൽ ജർമ്മനിക്ക് ചികിത്സക്കൊണ്ടേ പുറത്ത് നിന്ന് ഇറച്ചെടുത്തു, ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അത്. ആ ഇറച്ചിയെടുത്തു നീക്കി എന്നിട്ട് സർജറി ചെയ്ത് ആ രാത്രി അതിൻ്റെ അനസ്തേഷ്യൻ്റെ സമയം കഴിഞ്ഞ ഭയങ്കര അനങ്ങം കഴിയാതെ ആയി. അതായത് അത്യാസന്നില്ല, അതികഠോരമായ വേദന. 20,000 സ്വലാത്ത് ഇല്ല, സ്വപ്നത്തിൽ വന്ന് നബി പറഞ്ഞതാ ജർമ്മനി പോയിക്കോന്ന്. അങ്ങനെ പോയത് ഇന്ത്യയിൽ വരണമെന്നായിരുന്നു അയാൾ നിയത്തിയിരുന്നത്. അൽ ഐനുകാരനാ സ്വഹാബിയാണ്, ഒരു അറബിയാണ്, ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ജർമ്മനി പോകാൻ പറഞ്ഞു. ജർമ്മനി പോയി, ഓപ്പറേഷൻ ചെയ്ത് മുറിച്ച് നീക്കി, എല്ലാം കഴിഞ്ഞ് ആ രാത്രി കഠോരമായ വേദന ഉണ്ടായി. നട്ടപ്പാതിര രാത്രി 2 മണി ഐസിന്റെ വാതിലും തുറന്ന് റസൂലാണ് കാര്യം. അങ്ങനെയാണ് വന്ന് റസൂൽ, അങ്ങനെ വന്ന് കട്ടിലിനടുത്ത് ഉറക്കല്ല സ്വപ്നല്ല നേരിട്ട് അങ്ങനെ വിശ്വസിക്കൽ മിന്നു വാജിബാണ്. ഇപ്പൊ നബി ഇങ്ങനെ കയറി വരാം. നമ്മൾക്ക് കയറി വരാത്തത് നമ്മൾ അങ്ങനത്തെ ആളുകളല്ലാത്തോണ്ടാണ്. ഇപ്പൊ നബി ഇങ്ങനെ വരാം, അങ്ങനെയാണ് വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്ത് ഇങ്ങനെ തടവി കൊടുത്ത് പിറ്റേ നേരം വിളിത്താൽ അടയാളം തന്നെയല്ല, ഒന്നുമില്ല, ഒരു അംഗമല്ല, ഒന്നുമില്ല. 3 ദിവസം ആശുപത്രി വിട്ടിന് പോകുന്നു, ഒന്നുമില്ല, ഒന്നുണ്ടായില്ല, ഒന്നുമില്ല. സുള്ള ഇങ്ങനെ ഒന്നും തടവി പുറത്തൂടെ ഐസിന്റെ വാതിൽ തുറന്ന് 2 മണിക്ക് റസൂലാണ് കയറി വന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കണ്ടായിരുന്നു, അത് തന്നെ, അതാണ് മുഹമ്മദ്. എവിടുന്ന് സ്വർഗത്തിന്ന് മുക്കിയ ബക്കറ്റ് വെള്ളം കൊണ്ട് സ്വന്തം മരുമോനെ കുടിച്ചോ എന്ന് പറഞ്ഞ് വഫാത്തായിട്ട് 30 കൊല്ലം കഴിഞ്ഞിട്ട് കുടിച്ച റസൂള്ളക്ക് എന്താണ് കുട്ടിയെ വരുന്നേന്ന്. എല്ലാ കിതാബും എഴുതിയില്ലേ, എല്ലാരും എഴുതിയില്ലേ, ആരാ